നമസ്കാരം. ജോസ് കെ മാണി എൽ ഡി എഫിൽ എത്തുമ്പോൾ സി പി എമ്മിന് വലിയ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സി പി എമ്മിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുന്ന സൂചനകളാണ് ജോസ് കെ മാണി എൽ ഡി എഫിൽ എത്തി 24 മണിക്കൂർ തികയും മുമ്പ് ഇടതുപക്ഷത്തിന്റെയും ജോസ് കെ മാണി വിഭാഗത്തിന്റെയും നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. ജോസ് കെ മാണി എന്നാൽ കേരളത്തിലെ ഒരു ജനതയ്ക്ക് പോലും നെഞ്ചിൽ തട്ടുന്ന വ്യക്തിയല്ല. എന്നാൽ കെ എം മാണി എന്നാൽ കേരളത്തിലെ എക്കാലത്തെയും ചങ്കുറപ്പുള്ള ദാവിന്റെ മകനെന്നു മാത്രം ആണ് എന്നതാണ് ജോസ് കെ മാണി. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നതല്ലാതെ ഒരു പാർട്ടിയെ മുഴുവൻ വലിച്ചുകൊണ്ട് എൽ ഡി എഫിൽ പോകാനുള്ള ശക്തിയൊന്നും അദ്ദേഹത്തിനില്ല എന്ന് കേരളത്തിലെ ജനതയ്ക്ക് മൊത്തം അറിയാം. പക്ഷേ തന്റെ പിതാവിനെ ജീവിതത്തിൽ ഇത്രയും ഉപദ്രവിച്ച, ആക്ഷേപിച്ച, അവസാന കാലഘട്ടത്ത് കള്ളനെന്ന് വിളിച്ച് ആക്ഷേപിച്ച എൽ ഡി എഫിനൊപ്പം ഇറങ്ങിപ്പോയ മകന്റെ രാഷ്ട്രീയം അന്ത്യമാണെന്നാണ് ഇനി കേരളം കാണാൻ പോകുന്നത്. കെ എം മാണി മരിക്കുവോളം വിജയിച്ചിരുന്ന പാല സീറ്റ് ജോസിന് നൽകുന്നതിനോട് മാണി സി കാപ്പന്റെ നേതൃത്വത്തിൽ എൻ സി പി പിളർത്തി ഒരു വിഭാഗം യു ഡി എഫിലേക്ക് വരുമെന്ന് യാതൊരു സംശയവുമില്ല. അത് വരിക തന്നെ ചെയ്യും. അതുമാത്രമല്ല, ജോസ് കെ മാണിയുടെ കൂടെ എൽ ഡി എഫിലേക്ക് പോയ നിരവധി പ്രവർത്തകരും നേതാക്കന്മാരുമാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം വിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുമായി ചേർന്നിരിക്കുന്നത്. കൂടാതെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിലെ നിരവധി പ്രവർത്തകരും നേതാക്കന്മാരും യു ഡി എഫിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് കേന്ദ്രം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഡെയിലി ഓൺലൈൻ ന്യൂസ്. ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങളുടെ ഫോണിൽ ഉടൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം അതിന് തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എന്ന് കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതുവത്തൻ വാർത്തകളും നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.